ഓണം എക്സാം ടഫ് ആവുമോ എട്ടാം ക്ലാസ്സിലെ കുട്ടികളോട് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖഭാവം എന്തായിരിക്കും ഭയങ്കര ആവില്ല അയ്യോ സാർ ഓണം എക്സാം ടഫ് ആവുമോ എനിക്ക് പേടിയാവുന്ന ഞങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല സോ ഇന്ന് നമ്മുടെ ഒരു വീഡിയോയുടെ അനാലിസിസ് പറഞ്ഞാൽ എന്താ എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാം ടഫ് ആവുമോ ഇല്ലയോ എന്നറിയാലാണ് സോ വെൽക്കം ടു ജ്യൂ ക്ലാസ് എയ്റ്റ് ഇറ്റ്സ് മിയോർ നാഫി എടാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓണം എക്സാം ടഫ് ആവുമോ എന്ന് ചോദിച്ചാൽ മുമ്പൊരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഓർക്കുന്നുണ്ടോ എട്ടാം ക്ലാസ്സിൽ ഇനി മുതൽ ഓൾ പാസ് ഇല്ല അതായത് പാസ് ആകുന്ന ആളുകളെ മാത്രം എക്സാം എഴുതി ജയിക്കുന്ന ആളുകൾ മാത്രമേ എവിടേക്ക് എത്തിക്കുകയുള്ളൂ ഒൻപതാം ക്ലാസ്സിൽ എത്തിക്കുകയുള്ളൂ അതുമാത്രമല്ല എട്ടാം ക്ലാസ്സിൽ ഇനി മുതൽ മിനിമം മാർക്ക് വേണം നിങ്ങൾ ഓരോ വിഷയത്തിലും എഴുതി മിനിമം മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എട്ടാം ക്ലാസ്സിൽ പാസ്സാക്കുകയുള്ളൂ അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാം ടഫായേക്കാം കാരണം മുൻ വർഷങ്ങളിലൊക്കെ എന്താണ് എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി മുതൽ ഓൾ പാസ് ഇല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രം ഒൻപതാം ക്ലാസ്സിലേക്ക് പാസ് മതി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തേക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ് ലെവൽ എന്ത് ചെയ്തേക്കാം കൂട്ടിയേക്കാം അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ക്വസ്റ്റ്യൻ പാറ്റേണും അതേപോലെ ക്വസ്റ്റിൻ്റെ ടഫ്നെസ് ലെവലും ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഗവൺമെന്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ല അതല്ല സത്യാവസ്ഥ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളിൽ എത്ര ആളുകൾ ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്ര ആളുകൾ ഓണം എക്സാമിന് പകുതി പോർഷൻസ് പഠിച്ചു തന്നിട്ടുണ്ട് എത്ര ആളുകൾക്ക് ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ചോദിക്കും എന്നുള്ള കാര്യം അറിയാം ഈ മൂന്നിൻ്റെയും മാൻസർ നിങ്ങളൊന്ന് കമൻറ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് അവരുടെയും ഉത്തരം പലരും പഠിച്ച് തുടങ്ങിയിട്ടില്ല പലരും പഠിച്ച് എവിടെയും എത്തിയിട്ടില്ല പലർക്കും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയില്ല എന്നാണ് അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് ഓണം എക്സാം ടഫ് ആവാനുള്ള ഏറ്റവും വലിയ റീസൺ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ദിവസവും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പഠിക്കാൻ മക്കളെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഓണം എക്സാം ആയില്ല കാരണം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവുകൾ നമ്മുടെ യജുപോളിൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അതൊക്കെ എടുത്ത് കാണുക ഓരോ ദിവസവും നിങ്ങൾ ഓരോ വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തിലെ ഓരോ ചാപ്റ്ററിലെയും ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈവ് കണ്ടാൽ പറ്റും പക്ഷേ നിങ്ങൾ ലൈവ് കാണാതെ പഠിക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാം ടഫ് ആവും നിങ്ങൾ തോറ്റു പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാമിന് തോറ്റു ക്രിസ്മസ് എക്സാമിന് തോറ്റാൽ പബ്ലിക് എക്സാമിന് നിങ്ങൾ തോറ്റാൽ പിന്നെയും നിങ്ങൾ എട്ടാം ക്ലാസ് തന്നെ ഇരിക്കേണ്ടി വരും കാരണം ഓൾ പാസ് എന്ന സമ്പ്രദായം ഗവൺമെന്റ് നിർത്തലാക്കി മിനിമം മാർക്ക് നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഒരിക്കലും ഓണം എക്സാം ടഫ് ആവില്ല മറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല വെറുതെ കളിച്ചിടക്കാണ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓണം എക്സാം ടഫാവും കേട്ടോ അപ്പം പഠിക്കാത്ത ആളുകൾക്ക് ഓണം എക്സാം ടഫ് ആവും എജുപേ ലൈവ് കണ്ട് സെറ്റായി പഠിച്ച ആളുകൾക്ക് ഓണം എക്സാം ഒരിക്കലും ടഫ് ആവില്ല ഇനിയുള്ള അങ്ങോട്ടുകളുടെ ദിവസമെങ്കിൽ നിങ്ങൾ രണ്ടോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വേണമെന്ന് ഒരിക്കലേ പറഞ്ഞില്ല വെറും രണ്ടേ രണ്ട് മണിക്കൂർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ വെറും രണ്ട് മണിക്കൂർ മക്കളെ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓണം എക്സാം ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഓണം എക്സാം ആകെ ടഫ് ടഫാവും സോ ഇതിലേത് കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി വരുന്നോട് വെച്ച് കാണാം അതിനു മുമ്പ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇനി മുതൽ ഞാൻ പഠിക്കുമെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ